എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത്, കഴിഞ്ഞ ദിവസം മുതലേ പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ്, പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചുവെങ്കിലും വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുന്നത് കൊണ്ട് തന്നെ പ്ലസ് വൺ അപേക്ഷ എഡിറ്റ് ചെയ്യാനും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനുമുള്ള സമയം നാളെ വരെ നീട്ടിയിട്ടുണ്ട്. നാളെ ഓഗസ്റ്റ് 1 വൈകിട്ട് 5 വരെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുകയും അതേപോലെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. ഇനി പല വിദ്യാർത്ഥികൾക്കും സംശയമുള്ള മറ്റൊരു കാര്യമുണ്ട്, അപ്ലിക്കേഷൻ ഒരു തവണ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, പ്ലസ് വൺ അപേക്ഷ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഒറ്റ തവണ മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. ആ ഒരു നിങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വാർത്ത, ഇന്ന് ഉച്ചയോടുകൂടെ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ഒരു കാര്യം ഇതുവരെ അറിയാത്ത വിദ്യാർത്ഥികളെ അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ കൂടെ ഓർമ്മിക്കുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.